കല്ലട പ്രവാസി കൂട്ടായ്മയുടെ വാർഷിക ആഘോഷം നടത്തി. പുരസ്കാര വിതരണം, കലാപരിപാടികൾ എന്നിവയും നടത്തി. കല്ലടയിലെ പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ കല്ലട പ്രവാസി കൂട്ടായ്മയുടെ 5-ാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം ഡോക്ടർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ സാങ്കേതിക വിദ്യ, ഇപ്പൊ നമ്മൾ 4G എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാങ്കേതിക വിദ്യ, വാട്സപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെക്കാട്ടി കൂടുതൽ ഈ വഴിക്കുന്ന കൊച്ചുമോന് പറയാൻ കഴിയുമായിരിക്കും. അപ്പൊ ഈ മാറുന്ന കാലാവസ്ഥയില്, സാങ്കേതികമായും സാമ്പത്തികമായും നമ്മൾ മാറുന്ന ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളാവുന്ന ഈ ഇരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളും, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജീസ് ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം, AIയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, അതുകൊണ്ട് ChatGPTയുടെ കാര്യമാണ്. നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും ഗൂഗിളിനെ ആയിരുന്നു പണ്ട് എല്ലാവരും ആശ്രയിച്ചിരുന്നത്. കൊല്ലം സമദാനിയ അക്കാദമി ചെയർമാൻ കാരാളി E.K. സുലൈമാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിൽ പണിയെടുത്ത് ആ സാമ്പത്തികം പൊതുജന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എമ്പാടും ആളുകൾ, പക്ഷെ അതിലേറെയായി എല്ലാവരുടെയും പ്രതീക്ഷയാണ് പ്രവാസികൾ. ഒരാൾ നാട് വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് അവരുടെ സമ്പാദ്യത്തിനു വേണ്ടിയുള്ള യാത്ര തുടങ്ങുമ്പോൾ അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികമാണ്. അതവരുടെ മാതാപിതാക്കളാകാം, ഭാര്യ സന്താനങ്ങളാകാം, കൂടപ്പിറപ്പുകളാകാം, അടുത്തുള്ള അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയുടെയും ചർച്ച് കമ്മിറ്റിയുടെയും ഭാരവാഹികളാകാം, അനാഥ മന്ദിരം നടത്തുന്ന ആളുകളാകാം, എല്ലാം നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട ആളുകളാകാം, എവിടെയും പ്രവാസിയുടെ കൈയെത്താത്ത ഒരു മേഖല നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബഹുമാന്യനായ പ്രവാചകൻ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, പ്രവാസികളെ നമ്മൾ എല്ലാവരെക്കാളും ആദരിക്കേണ്ട ഒരു അവസ്ഥയിലുള്ളവരാണ് എന്ന് പറയാൻ കാരണം. അനിൽകുമാർ വിളന്തറ അധ്യക്ഷത വഹിച്ചു. തോമസ് വേഴാമല, രവീന്ദ്രൻ കല്ലട, ഡോക്ടർ രമ്യ കരമണൻ, പി ശിവപ്രസാദ്, DS ദത്തൻ, ഫാദർ VT യേശുദാസ്, KR സുനിൽകുമാർ, മുഹമ്മദ് കുഞ്ഞിത്തനിമ, കലാധരൻ പിള്ള, JC പിള്ള, ഉമ്മൻ രാജു, പ്രീത ഉണ്ണി, റിയ മറിയം പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. മെറിറ്റ് അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തി. ന്യൂസ് ബ്യൂറോ ശാസ്ത്ര.